മദ്യനയ അഴിമതി കേസിലെ ഇ ഡിയുടെ കസ്റ്റഡി കാലാവധി അവസാനിച്ച അരവിന്ദ് കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കി കേസുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ കെജ്രിവാൾ കോടതിയെ അറിയിക്കുമെന്നാണ് എ എ പിയുടെ അവകാശവാദം കെജ്രിവാളിന്റെ ഭാര്യ മന്ത്രിമാരായ അതിഷി മർലേന സൗരഭ് ഭരദ്വാജ് തുടങ്ങിയവരും കോടതിയിലെത്തി അരവിന്ദ് കെജ്രിവാളിന് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാമെന്ന് ദില്ലി ഹൈക്കോടതി വ്യക്തമാക്കി കെജ്രിവാളിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന ഹർജി കോടതി തള്ളി വിശദാംശങ്ങളുമായി ശരത് കെ ശശിയും നോബിൾ മാരിക്കാരനും ചേരുന്നുണ്ട് ആദ്യം ശരത് കെ ശശിയിലേക്ക് ശരത് അരവിന്ദ് കെജ്രിവാളിനും ഒപ്പം ആം ആദ്മിക്കും ആശ്വാസകരം തന്നെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരാമെന്നുള്ളത് എന്തൊക്കെയാണ് ഇന്ന് കോടതിയിൽ സംഭവിക്കുന്നത് ഒരു പൊതുതാൽപര്യ ഹർജിയാണ് ഡൽഹി ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചത് ഡൽഹി ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മൻമോഹൻ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിച്ചുകൊണ്ട് ഡൽഹി മുഖ്യമന്ത്രിയെ നീക്കണമെന്ന ഹർജി തള്ളിയത് ഈ ഘട്ടത്തിൽ കോടതി ഇടപെടേണ്ടതായ ഒരു നിയമപ്രശ്നം തെളിയിക്കുന്നതിന് വേണ്ടി ഹർജിക്കാരന് സാധിച്ചിട്ടില്ല എന്നതാണ് പ്രധാനമായും ചീഫ് ജസ്റ്റിസ് നിരീക്ഷിച്ചത് ഈ ഹർജിക്കാരൻ ഉന്നയിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും അരവിന്ദ് കെജ്രിവാളിനെ മാറ്റണം എന്നുള്ളതാണ് അങ്ങനെ അരവിന്ദ് കെജ്രിവാളിനെ മാറ്റണമെങ്കിൽ സ്വാഭാവികമായും ഹർജിക്കാരൻ അതിന് പറ്റുന്ന രീതിയിലുള്ള ഒരു നിയമ ചട്ടങ്ങൾ കോടതിക്ക് മുൻപിൽ വ്യക്തമാക്കണമായിരുന്നു പക്ഷേ ഹർജിയിലോ അല്ലെങ്കിൽ വാദത്തിനിടയിലോ അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും കേജ്രിവാളിനെ നീക്കാൻ തക്കതായ ഒരു നിയമവിഷയം ഇതിനകത്ത് ഉന്നയിക്കാൻ ഹർജിക്കാരന് സാധിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ ഹർജി തള്ളിയിരിക്കുന്നത് പൊതുതാൽപര്യ ഹർജി ഡൽഹി സ്വദേശിയാണ് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് കോടതി പ്രധാനമായും നിരീക്ഷിച്ച കാര്യം ഈ ഘട്ടത്തിൽ അതിൽ ജുഡീഷ്യറി ഇടപെടേണ്ടെന്ന ഒരു കാര്യമല്ല പകരം ഇതിൽ എക്സിക്യൂട്ടീവാണ് ഈ വിഷയം കൈകാര്യം ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ ആ എക്സിക്യൂട്ടീവ് ഗവൺമെന്റിന്റെ ഭാഗമായിരിക്കുന്ന എക്സിക്യൂട്ടീവ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കട്ടെ എന്നതായിരുന്നു കോടതി നിലപാടെടുത്തത് അതോടൊപ്പം തന്നെ ചില നിരീക്ഷണങ്ങളും കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് ഈ ഘട്ടത്തിൽ അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടരുന്നതിന് തടസ്സമായി ഒരു നിയമവുമില്ല എന്നുള്ള കാര്യം ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ഈ കേസ് പരിഗണിക്കുന്നതിനിടയിൽ നിരീക്ഷിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പരാമർശം നടത്തിയത് ഈ വിഷയത്തിൽ ഗവർണർ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറും അതുപോലെ തന്നെ രാഷ്ട്രപതിയുമാണ് തീരുമാനമെടുക്കേണ്ടത് ഞങ്ങൾ പത്രത്തിലൂടെ അറിഞ്ഞത് ലഫ്റ്റനന്റ് ഗവർണർ ഈ വിഷയത്തിൽ പരിശോധന നടത്തുന്നുണ്ട് എന്നുള്ളതാണ് അത്തരം ഒരു സാഹചര്യത്തിൽ എക്സിക്യൂട്ടീവ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കട്ടെ ആ തീരുമാനം വൈകുകയ ഒരു വൈകുന്നതായിരിക്കാം നിലവിലെ സാഹചര്യത്തിൽ കോടതി ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതില്ല എന്ന ഒരു നിലപാടിലേക്ക് ഏതായാലും ഇപ്പോൾ ഹൈക്കോടതി എത്തിയിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യവും ഈ ഹർജിക്കാരൻ ഉന്നയിച്ചിരുന്നു അത് സംബന്ധിച്ചിട്ടുള്ള ഒരു അപേക്ഷയും നൽകിയിരുന്നു അത് അരവിന്ദ് കെജ്രിവാൾ ഇ ഡി കസ്റ്റഡിയിൽ ഇരുന്നുകൊണ്ട് ഉത്തരവുകൾ നൽകുന്നതിനെതിരെയാണ് ഇ ഡി കസ്റ്റഡിയിൽ ഇരുന്നുകൊണ്ട് ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ഇങ്ങനെ കത്തിലൂടെ സർക്കാരിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നത് തടയണമെന്നുള്ള ആവശ്യവും ഹർജിക്കാരൻ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ഒരു അപേക്ഷ അത് സംബന്ധിച്ച് ഫയൽ ചെയ്തെങ്കിലും ഇന്ന് കോടതി ഈ വിഷയം ലിസ്റ്റ് ചെയ്തിട്ടില്ല ഏതായാലും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റും അതുമായി ബന്ധപ്പെട്ടുള്ള സംഭവ വികാസങ്ങളുടെ മെറിറ്റിൽ കോടതി ഒരു അഭിപ്രായ പ്രകടനവും നടത്തിയിട്ടില്ല ഈ ഹർജിയുടെ നിലനിൽപ്പിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു തീരുമാനമാണ് ഹൈക്കോടതി കൈക്കൊണ്ടിട്ടുള്ളത്